ഗൃഹ സന്ദർഭങ്ങളെ മനോഹരങ്ങളാക്കിയ സന്ധ്യകൾ നമ്മുടെ അമ്മമാരുടെ കരവിരുതിൻ്റെയാണ്. ആഹാരവും വസ്ത്രവും ഔഷധങ്ങളും സ്നേഹവും എല്ലാം വേണ്ടുവോളം പകർന്നു തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ ജീവിതം, അതിൻ്റെ മനോഹര മുഹൂർത്തങ്ങളെ സ്മരിക്കുമ്പോൾ അവരെന്തെല്ലാം നമുക്ക് തന്നു, എത്ര ലളിതമായാണ്, അഹങ്കാരമില്ലാതെ, എത്ര വിനയാന്വിതമായാണ് അവർ ഔഷധങ്ങൾ രൂപപ്പെടുത്തി വച്ചുപിടിപ്പിച്ചത്, പ്രകൃതിയെ എങ്ങനെയാണ് അവർ സ്നേഹിച്ചത്, അതിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ഗൃഹവൈദ്യം. അതിൽ ജ്വരമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, പലതരം ജ്വരങ്ങൾ, ജ്വരത്തിനുള്ള ഔഷധങ്ങൾ ഒട്ടനേകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 3-4 ഭാഗങ്ങളിൽ. നമ്മൾ അതിനെ ആധുനികതയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഔഷധ വ്യവസായ രംഗത്തെ ഒന്ന് കാണുകയും ചെയ്തു. വീണ്ടും നമുക്ക് അതിൻ്റെ പ്രയോഗത്തിലേക്ക് തിരിച്ചു പോകാം. പൂക്കൈതയുടെ വേര്, പൂക്കൈതയൊന്നും ഇന്നത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ കിടന്നുറങ്ങുന്നതൊക്കെ ബെഡിലാണ്. പുതിയ പുതിയ കമ്പനികളാണ് രംഗത്ത് വന്നത്, അനേകം കമ്പനികൾ. അവയുടെയൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ അമ്മയുടെ മടിത്തട്ടിനേക്കാളും ഗർഭാശയത്തെക്കാളും മൃദുലങ്ങളായ ബെഡുകൾ വരെയാണ് ചില കമ്പനികൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഫലം, ഒട്ടേറെ പേർ നട്ടല് വളഞ്ഞ് സുഷുപ്ന ഇറുകി കാലും കൈയും നടുവും വേദനയായി അലഞ്ഞ് നടക്കുക. അനേകം ഔഷധങ്ങൾ പ്രയോഗിക്കുമ്പോഴൊന്നും ഔഷധം എഴുതി കൊടുക്കുന്ന ഭിഷഗ്വരൻ പോലും ചോദിക്കില്ല, നീ ഏത് തരം കിടക്കയിലാണ് കിടക്കുന്നത്. കിടക്ക തന്നെ ഔഷധമാക്കി വിറ്റ് കേരളീയരെ കുത്തുപാളയടിപ്പിച്ച മാന്യന്മാർ ചില്ലറയൊന്നുമല്ല. ബെഡ് രോഗം വലിച്ചെടുക്കൂ എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്ത് ഒരു കച്ചവടം കഴിഞ്ഞ് കിട്ടേണ്ട വിഹിതം കുറഞ്ഞപ്പോൾ അതിനെ കുറ്റമാണെന്ന് മാധ്യമങ്ങളിൽ എഴുതി, ആരെയോ പിടിക്കേണ്ടവനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കിട്ടിയവനെയൊക്കെ പിടിക്കുന്ന ജനാധിപത്യം ഒട്ടേറെ വഞ്ചിച്ചിട്ടുണ്ട് ഈ ജനതയെ. ഒരു മേശയുടെ പുറത്ത് ഒരു തോർത്തോ മുണ്ടോ വിരിച്ചിടുക, ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിടുക, 4 ദിവസം കഴിഞ്ഞ് ആ ഷീറ്റ് പൊക്കിയിട്ട് ആ മേശയുടെ പുറമൊന്ന് തൂത്തുകൂട്ടുക, എത്ര പൊടി കിട്ടുമെന്ന് നോക്കുക. സ്പോഞ്ചും വെട്ടുതുണിയും പഞ്ഞിയുമൊക്കെ വെച്ച് ബെഡുണ്ടാക്കി അതിൻ്റെ മനോഹാരിത പരസ്യമാക്കി മുറിയിൽ വിരിച്ചിട്ട് അന്ന് വിരിച്ചിട്ടിട്ട് 25, 50, 30 കൊല്ലം കഴിഞ്ഞ് അതിലെന്തുമാത്രം പൊടിപടലങ്ങളുണ്ട്. ആ തലയണയിൽ തലയമർത്തി വയ്ക്കുമ്പോൾ എത്ര പൊടി ലങ്സിലേക്ക് കടന്നില്ല. കൂറയുടെ കാലും മറ്റും കടന്നു ചെല്ലുന്നത് സ്രോതസ്സുകളിൽ ചെന്നടിഞ്ഞാൽ ഗർഭം ധരിച്ച് സ്തനവഹ സ്രോതസ്സുകൾ തുറക്കുമ്പോൾ അതിൽ ചെന്നുപ്പെടും. കാശ്യപ സംഹിതയും സ്മിത്തുബ്രദേശുമെല്ലാം പൗരാണികനും ആധുനികനുമെല്ലാം വൈദ്യശാസ്ത്രം പഠിക്കുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
സ്തനകീലകം അർബുദമായൊക്കെ വളരുന്നത് ധാരാളമായി ഈ കാലഘട്ടത്തിലാണ് കാണുന്നത്, ബെഡ് വന്നതിന് ശേഷം. പഴയ ആളുകൾ കിടന്നത് പാവിരിച്ചാണ്. തഴക്കൈതയുടെ തഴ ചെത്തിയെടുത്ത് പുഴുങ്ങി ഉണങ്ങിയും പുഴുങ്ങാതെ ഉണങ്ങിയും നെയ്തെടുത്തിട്ടുള്ള പായ, അതിഥികൾ വരുമ്പോൾ ഇരിക്കാനും രാത്രിയിൽ കിടന്നുറങ്ങാനും ഒക്കെ ഉപയോഗിച്ച പായ ഇന്നൊരു കേട്ടുകേൾവിയാണ്. പായ വിരിച്ച് കിടന്നുറങ്ങി ആരോഗ്യം നിലനിർത്തിയ നമ്മുടെ തലമുറകൾക്ക് മുമ്പിൽ കുട്ടികളുടെ മലമൂത്രങ്ങളും മുതിർന്ന കുട്ടികളുടെ സ്കലിതങ്ങളും വിവാഹിതരായ ദമ്പതികളുടെ ദമ്പതിക്രിയയുടെ ബാക്കികളും എല്ലാം നിറഞ്ഞ് പൊടിപടലങ്ങളുള്ള അണുക്കൾ പെരുകുന്ന മൈക്രോബുകൾക്ക് സുഖവാസമൊരുക്കുന്ന നമ്മുടെ ഉറക്കറകളിലെ ബെഡുകൾ പലരും കിടന്ന് വികലമായിത്തീർന്ന ആശുപത്രികളിലെയും ലോഡ്ജുകളിലെയും ഒക്കെ ബെഡുകൾ. രോഗം വന്നു കഴിഞ്ഞും അലർജിയും തുമ്മലും എല്ലാം വന്നു കഴിഞ്ഞും ഔഷധങ്ങൾ കഴിക്കുമ്പോഴും ഇവയിൽ തന്നെ കിടക്കുന്നതാണ് സ്റ്റാൻഡേർഡെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം, ഇവയൊക്കെയായി നാം നീങ്ങുന്ന കാലമാണിത്. നമുക്കതുകൊണ്ട് കൈതയും തഴയും പായുമൊക്കെ അന്യമാണ്. നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളെ ശോഭനമാക്കിയ തഴക്കൈത നമ്മുടെ നാട്ടിലെ ജലം പിടിച്ചു നിർത്തുന്നതിൽ വഹിച്ച പങ്കും ചില്ലറയായിരുന്നില്ല. കേരളത്തിലെ ചതുപ്പുകളിൽ വെള്ളം പിടിച്ചു നിർത്തുവാൻ, വേനൽക്കാലങ്ങളിലേക്ക് പോലും വെള്ളം പിടിച്ചു നിർത്തുവാൻ മലമുകളിലെല്ലാം തഴക്കൈത പണ്ട് നട്ടിരുന്നു. ഏത് പുരയിടം 10 or 15 ഏക്കർ എടുക്കുമ്പോഴും അതിന് ചെരുവുകളും മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊക്കെ കൈത വെച്ച് പിടിപ്പിക്കുമ്പോൾ വെള്ളത്തിൻ്റെ വാർന്നൊലിക്കൽ പിടിച്ചു നിർത്താൻ കഴിയും. അതിനും ഉപയോഗിച്ചിട്ടുള്ളതാണ് കൈത. അതിൽ പൂക്കൈത എന്ന് പറയുന്നത് പൂക്കുന്ന ഒരിനമാണ്. ഇത് പൂക്കുമ്പോൾ നല്ല ഗന്ധമുണ്ടാവും. പഴയ കാലത്ത് സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികൾ തഴക്കൈതയുടെ പൂവടിച്ച് ചെറുതായി കീറി കെട്ടി സുഗന്ധവാഹിയായ ഇതും കൊണ്ട് ചെന്ന് ഇത്ര അടിക്ക് ഇത് തരാമെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് തന്നെ അടിച്ചു നൽകുന്ന സമ്പ്രദായങ്ങളും പൈസ മേടിച്ച് നൽകുന്ന സമ്പ്രദായങ്ങളുമൊക്കെ കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി പൂക്കൈതയുടെ വേര്, കൈതവേര് എല്ലിനുമൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. എല്ലിനുണ്ടാകുന്ന അനേകം രോഗങ്ങൾ, ഓസ്റ്റിയോ ഇംപെർഫെക്റ്റയിൽ കൈതവേര് വളരെ ഫലപ്രദമാണ്. ഓസ്റ്റിയോ പൊറോസിസിനും ഇത് നല്ലതാണ്. ഓസ്റ്റിയോ സർക്കോമയിലും ക്യാൻസറാണ് എല്ലിൽ ബാധിക്കുന്നത് ഒക്കെ ഇത് കൊടുക്കാവുന്നതാണ്. പലപ്പോഴും ക്യാൻസർ എല്ലിലേക്ക് ബാധിക്കുന്ന വേളയിൽ വൈദ്യശാസ്ത്രം ഇപ്പോൾ വിഷമിച്ചു നിൽക്കുകയാണ്. കൈത ഒരു ഉത്തമ ഔഷധമാണ്. പൂക്കൈതയുടെ വേര് പിഴിഞ്ഞ് രസം,
തൈരിൻ വെള്ളം ചേർത്ത് ചന്ദനം കൽക്കമായി എണ്ണ കാച്ചി തേച്ചാൽ ജ്വരം മാറും. പൂക്കൈത വച്ചുപിടിപ്പിക്കുകയും അതിൻ്റെ വേര് എടുക്കുകയും ആ വേര് പിഴിഞ്ഞ രസം തൈര് ചേർത്ത് എണ്ണ കൂട്ടി ചന്ദനം കൽക്കമായി അരച്ചു ചേർത്ത് കാച്ചി തേച്ചാൽ കഴിക്കണ്ട, എല്ലാ പനിക്കും നല്ലതാണ്. പൂവാൻ കുറുന്തില നീര്, ക്യാൻസറിലൊക്കെ അപൂർവ ഔഷധങ്ങളിൽപ്പെട്ടതാണ്. സ്ത്രീകളുടെ രക്തശ്രുതിക്ക് വളരെ ഫലപ്രദമാണ്. ദശപുഷ്പങ്ങളിൽ പ്രധാനിയാണ്. രക്തപിത്തത്തിൽ അപൂർവ ഫലസിദ്ധിയുള്ള ഔഷധമാണ്. പിത്തജങ്ങളായ അർബുദങ്ങളിലെല്ലാം വളരെ നല്ല ഔഷധമാണ് ആ പൂവാൻ കുറുന്തിലയുടെ നീര്. മുത്തങ്ങ അരച്ച് കൽക്കം ചേർത്ത്, മുത്തങ്ങയും നല്ല ബലം തരുന്ന ഒരൗഷധമാണ്. കുട്ടികൾക്ക് ബലമുണ്ടാകാൻ പഴയ അമ്മമാർ കുട്ടിക്കാലത്ത് ആട്ടിൻ പാലിൽ കാച്ചിക്കൊടുത്തത് മുത്തങ്ങയാണ്. 80, 90, 100 വയസ്സുവരെ ഒരു രോഗത്തിൻ്റെയും അണുക്കൾ തങ്ങളെ ബാധിക്കാതെ മാറ്റി നിർത്താൻ പ്രാചീനരായ ബലവാന്മാരായ ആളുകൾക്ക് കഴിഞ്ഞത് പലപ്പോഴും അവർക്കും കുട്ടികൾക്കും ആധുനിക ഭക്ഷണം കഴിച്ചിട്ടും രോഗമുണ്ടാകാതിരുന്നത്. ആധുനിക ഭക്ഷണ രീതി, ആധുനിക ഹോട്ടലിയറിംഗ്, കാറ്ററിംഗ്, ആധുനിക ഔഷധങ്ങൾ, ഇവയെ നമ്മൾ നോക്കിക്കാണുന്നത് ഇവ ഒരുപറ്റം ആളുകളിൽ ആതുരത്വം കൂട്ടുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് വരുന്നില്ലല്ലോ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശാസ്ത്രത്തെ അറിയാതിരിക്കുകയോ ശാസ്ത്രസത്യങ്ങളെ മറച്ചു വയ്ക്കുകയോ ശാസ്ത്രത്തെ കച്ചവടക്കാരുടെ സഹായത്തോടെ വികലമായി അവതരിപ്പിക്കുകയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ബലമുള്ളവന് ഈ വിഷപദാർത്ഥങ്ങൾ ഏക്കില്ല. അവൻ്റെ ജനിതകത്തിൽ ഈ വിഷം കെട്ടിക്കിടന്ന് അടുത്ത തലമുറയിൽ ഇത് പ്രവർത്തിച്ചേക്കാം, അല്ലെങ്കിൽ അതിനടുത്ത തലമുറയിൽ. അതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും കാലം കച്ചവടം നടത്തിയത് മുഴുവൻ പ്രാചീന ആയുർവേദത്തിൻ്റെ ചിലവിൽ തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ ഏതൊരു സ്റ്റാറ്റിസ്റ്റീഷ്യനും എളുപ്പമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആഗമനം മുതലുള്ള ഗതീയതയെ ഒരാൾ ശാസ്ത്രീയമായി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നോക്കിക്കാണുമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്ട്രാപ്പൊലേറ്റ് ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ പുറകോട്ട് നോക്കിക്കാണുമെങ്കിൽ ബലത്തിൽ നിന്ന് ബലശോഷണത്തിലേക്കുള്ള യാത്ര ജനങ്ങളുടേത് ബോധ്യമാവും. 10, 12 കുട്ടികളെ ജനിപ്പിക്കുവാൻ ബീജമുപയോഗിച്ച പ്രാചീന പുരുഷൻ്റെ ആരോഗ്യനിലയും അവൻ്റെ ബീജത്തിലുണ്ടായ കുട്ടികളുടെ ആരോഗ്യനിലയും അവരെടുത്ത പണിയും അവർ ചുമന്ന ചുമടും അവർ കിടന്ന പട്ടിണിയും ആലോചിക്കുമ്പോൾ
ബീജവും ബീജഭാഗവും ബീജഭാഗ അവയവവും. സ്പേം അല്ലെങ്കിൽ ഓവം, ക്രോമസോം, ജീൻ. അവൻ്റെ ബീജത്തെ ധാരണ ചെയ്ത സ്ത്രീയുടെ പട്ടിണിയും ആരോഗ്യവും അവൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും. ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തന്നില്ല എന്ന് ഏതൊരാൾക്കും ബോധ്യമാണ്. ബലത്തെ വർദ്ധിപ്പിക്കാവുന്ന ആഹാരവും ബലം കൂട്ടുന്ന ഔഷധങ്ങളും അതിനാസ്പദമാക്കിയുള്ള ജീവിതക്രമങ്ങളും അതിൽ നിന്ന് ബലമുള്ള സന്താനങ്ങളും ബലം ഏറിയ സ്നേഹവായ്പും ഒക്കെയായുള്ളൊരു കുടുംബജീവിതം ആധുനിക മനുഷ്യൻ സങ്കൽപ്പിക്കുന്നു എങ്കിൽ അവൻ ആദ്യം കുഷ്ഠരോഗത്തെ മാറ്റി നിർത്തുന്നത് പോലെ മാറ്റി നിർത്തേണ്ടത് ആധുനികതയെയാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വെളിച്ചത്തിൽ തന്നെ പഠിച്ചു നോക്കേണ്ടതാണ്. സത്യസന്ധതയുണ്ടെങ്കിൽ ആളുകൂട്ടുകയും ആഡംബരം കാണിക്കുകയും സിദ്ധപുരുഷന്മാരെ അണിനിരത്തുകയും ആധ്യാത്മികതയെ കൂട്ടുപിടിക്കുകയും ചെയ്ത ആധുനിക വൈദ്യശാസ്ത്രം കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തത്. ഇവിടെയാണ് ബലത്തിന് മുത്തങ്ങ നമ്മുടെ അമ്മമാർ ഉപയോഗിച്ചത്. പൂവാൻ കുറുന്തില നീരിൽ മുത്തങ്ങ കൽക്കം ചേർത്തു മോര് കൂട്ടി, വെണ്ണ കടഞ്ഞെടുത്ത മോര് കൂട്ടി എണ്ണ കാച്ചി തേച്ചാൽ സർവജ്വരങ്ങളും വിട്ടൊഴി. എല്ലാ ജ്വരവും കടൽ നാക്ക് തെര തള്ളിക്കൊണ്ടെന്ന് കരയ്ക്കടിയിക്കുന്നതാണ്. കടൽ തീരത്തുള്ളവർക്കൊക്കെ ധാരാളം കിട്ടും. കടലിൻ്റെ നാക്കെന്നാണ് അതിന് പറയുക. നാക്ക് പോലെ പരന്ന് തുഴ പോലിരിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ ഭാഗമാണ് കടൽ നാക്ക്. രാമച്ചം, മഞ്ഞൾ, കൊട്ടം, ഇരട്ടി മധുരം, മഞ്ചട്ടി, ചുക്ക്, കറുക, വെള്ളക്കരിമ്പ്, മുത്തങ്ങ, കോലരക്ക്, ഇന്ദുപ്പ്, അകില്, മുളക്, തിപ്പലി, തൃച്ചടവേര്, ഇവ അരച്ച് മോരിൽ പാകം ചെയ്ത് എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ ജ്വരവും മാറും. ഈ ഔഷധം തേക്കുമ്പോൾ ദാഹം, ശീതം എല്ലാം പോവുകയും ചെയ്യും. നല്ല പൊന്നങ്ങാണി ഇടിച്ചു പിഴിഞ്ഞ നീര് സമം എള്ളെണ്ണ ചേർത്ത്, നല്ല പൊന്നങ്ങാണി പറിച്ചു കൊണ്ടുവന്ന് അരച്ച് പിഴിഞ്ഞ് എടുത്ത നീര് അതിന് തുല്യമായി എള്ളെണ്ണ, കൊട്ടമരച്ചു കലക്കി തേച്ചാൽ ജ്വരങ്ങളും പൈത്തികങ്ങളായ എല്ലാ രോഗങ്ങളും, തലകുത്തും ഉഷ്ണരോഗങ്ങളും കണ്ണിൻ്റെ എരിച്ചിലും മാറും. പഴയ അമ്മമാർ ഈ എണ്ണയൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കും, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. നെല്ലിക്കാത്തോട്, കടുക്കാത്തോട്, താന്നിക്കാത്തോട് ത്രിഫല എന്ന് പറയും. ചിറ്റമൃത്, പടവലം, ഇവ കഷായം വച്ച് പാൽ ചേർത്ത് നെയ്യ് കാച്ചി സേവിച്ചാൽ പനിയും ക്ഷയരോഗവും
അതിൻ്റെ വളരെ കൂടിയ പതിപ്പായ രാജേഷ്മാവും മാറും. ഇത് കാമലയിൽ ഉപയോഗിക്കാം. ഇത് രുചിയുണ്ടാകാൻ ഉത്തമമാണ്, അരോചകത്തിന് നല്ലതാണ്. തുമ്പ സമൂലം, ഓണത്തിനൊക്കെ പൂവിടുന്ന തുമ്പ, ഇന്ന് ഓണത്തിനൊന്നും പൂക്കളല്ല ഇടുന്ന, കടലാസ് പൂക്കളാണ്. പഴയത് വിടാൻ മേല. ഏറ്റവും രസകരമായ കാര്യം, പൂക്കള മത്സരങ്ങളിൽ പലതരം വേസ്റ്റായ സാധനങ്ങൾ എടുത്ത് അതിൽ പല കളറടിച്ച് പെയിൻ്റ് അടിച്ച് അവ കൊണ്ട് പൂക്കളമുണ്ടാക്കി മത്സരിച്ച് ജയിച്ച് മന്ത്രി വന്ന് സമ്മാനം കൊടുക്കുന്ന കാലമായത്. മന്ത്രി വേണം സമ്മാനം കൊടുക്കാൻ, പൂ പറിക്കാൻ നേരമില്ല. അതിന് പുതിയ പുതിയ പോഷ്കുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് മനുഷ്യൻ. എന്നിട്ട് ഈ കൊച്ചമ്മമാരുടെ നൃത്തവും ബഹളവും ഒക്കെ ഉണ്ടാവുക, ഇതാണ് പുതിയ ഓണത്തല്ലിൻ്റെ വിശേഷം. ഇതൊക്കെ മാധ്യമത്തിൽ എഴുന്നള്ളിക്കുക, പ്രകൃതിയെ കണ്ടു വളരുകയും പ്രകൃതിയുമായി ബന്ധമുണ്ടാകാൻ തിരുവോണം ആഘോഷിക്കുകയും വിളവെടുപ്പ് മഹോത്സവം നടത്തുകയും ഒക്കെ ചെയ്ത കേരളീയൻ. ഗ്രാമങ്ങളിൽ ഇന്നും കൃഷിയുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുവാനോ അവനെ കൊണ്ടുവരാനല്ല. ഓണാഘോഷത്തിൻ്റെ ചെലവിന് സംഘടനകൾ, പിരിവുകൾ, ആഘോഷത്തിന് ഗവൺമെൻറ്റിൻ്റെ വക ഗ്രാൻറ്റുകൾ, ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സ്റ്റാളുകൾ, ഇതിനിടയിൽ പൂക്കള മത്സരത്തിനും മറ്റും പെയിൻ്റ് അടിച്ച പഴയ ചെരുപ്പിൻ്റെ കഷ്ണവുമൊക്കെ, എന്നിട്ട് വേസ്റ്റുകളിൽ നിന്ന് വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ അവാർഡുകൾ, അവർക്ക് വിദേശ യാത്രകൾ, ജനകീയ ജനാധിപത്യത്തിൻ്റെ മസ്മര ഭൂമിയിൽ ആരോഗ്യ ചിന്തനത്തിനി എന്തു വേണം? പ്രകൃതിയെ കാണുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന കുളിർമ എത്ര വലുതാണ്. പൂക്കൾ അറുത്തു കൊണ്ടുവന്ന് പൂക്കളമിട്ട് വളർന്ന കേരളീയരുടെ ഓരോരോ കർമ്മങ്ങളിലും ആരോഗ്യം കൊരുത്തുവെച്ച പാരമ്പര്യത്തിൻ്റെ സീമാതീതമായ സ്നേഹത്തിന് മുന്നിൽ അതൊരുക്കിത്തന്ന സർവാദരണീയരായ നമ്മുടെ അമ്മമാരുടെ കാലണയ്ക്ക് മുന്നിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.